V-Star and Mursley's Ice Cream presents Behindwoods Gold and Mike Musical Concert. Supported by Quality Food Products, Kidex, Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B-Craft and Dopanit Coaching. Radio partner, Red FM 93.5. Madhuram cinema, Joju's character, Penkutti, Ashupathriyil kidakkumbol kaathirikkunnathu poleyaanu. സത്യത്തിൽ സുജിത്ത് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഇടയ്ക്ക് ചില റീൽസൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെ ചില ജീവിതങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. ലിജി ആദ്യം ആരാ പ്രേമം പറഞ്ഞേ? ആ എങ്ങനെയാ പോയി പറഞ്ഞേ? എന്തുകൊണ്ടായി? സുജിത്ത് നല്ല ആളായിരുന്നു. എന്താ അതങ്ങനെ തോന്നാൻ കാരണം? നോക്കും, ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പം ഇന്നലെ ഓട്ടോമാറ്റിക് അതൊരു ആ സുഹൃത്തു കൺവേർട്ട് ചെയ്ത് പ്രണയത്തിലോട്ട് അങ്ങ് പോയി. സുജിത്തും ലിജിയും 9 വർഷം പ്രണയിച്ചതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് ആദ്യത്തെ വിവാഹ വാർഷികം ആഘോഷിച്ച് 10 ദിവസം കഴിയുമ്പോൾ ലിജിക്കൊരു പനി വന്നു. അങ്ങനെ ലിജി കിടപ്പിലായി. ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. സുജിത്തിനെയും ലിജിയും കാണാൻ വേണ്ടിയിട്ടാണ് വലിയ തുറ നിൽക്കുന്നത്. ഇവർ റീൽസിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. കിടക്കയിൽ കിടന്നുകൊണ്ട് ഇത് ഒരുപാട് റീൽസ് ചെയ്തിട്ട് എല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്, ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ശ്രീത്രയിൽ ചെക്കപ്പിന് വന്നിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ ഇത് ഇന്ന് ലീവായിരുന്നു ഞങ്ങൾ കാണുന്ന ഡോക്ടർ. അപ്പൊ വേറൊരു ഡോക്ടർ കാണണം. ആ ഡോക്ടർ 3 മണിക്കേ വരത്തുള്ളൂ. അപ്പൊ ആ ഡോക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പൊ ലിജി കൊച്ചിന് വിശക്കുന്നു. അപ്പൊ ചേട്ടാ ഇത് ചോറ് കൊടുക്കുവാണ്. ലിജിക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കാൻ ചിലതൊക്കെ സംസാരിച്ചാൽ തിരിയുള്ളൂ. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ലിജിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലിജി, ശരിക്കും ഈ പറഞ്ഞ വർഷം ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ? എത്ര വർഷമായി കല്യാണം? മൊത്തം 9 വർഷമായി. 9 വർഷം സ്നേഹിച്ചു. ആ 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ അസുഖം ആയിട്ട് ഇത്രയായി? 1 വർഷമായി. അസുഖം 1 വർഷം കഴിഞ്ഞു. അതായത് സുജിത്തെ ലിജി പറയാൻ ശ്രമിക്കുന്നത്, 1.5 വർഷം, 1 വർഷവും 4 മാസമായി ഇപ്പം അസുഖം വന്നിട്ട്. ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് ജൂലൈ 9 2020. 2021 ജൂലൈ 21 ലിജി ശ്രീധരൻ അഡ്മിറ്റ് ആവുന്നത് ഹോസ്പിറ്റലിൽ. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശദമായിട്ട് സുജിത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ കാര്യങ്ങൾ. വീട്ടിൽ കൊണ്ടിരുന്ന സമയത്ത് ആളിങ്ങനെ കിടപ്പ, കൈയനക്കുന്നില്ല, കാലനക്കുന്നില്ല, ഭയങ്കര സങ്കടമായിരുന്നു സമയത്തൊക്കെ. പക്ഷേ സോഷ്യൽ മീഡിയ വന്നപ്പോ തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയി. രാവിലെ തന്നെ ഞങ്ങൾ എണീപ്പിക്കും, കുറെ മെസ്സേജ് വായിക്കും, ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കും. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഞങ്ങളോട് ഇങ്ങോട്ട് പറയും, ചെയ്യാം, നമുക്ക് റീൽസ് ഒക്കെ ചെയ്യാന്ന് ഞങ്ങളോട് ഇങ്ങനെ ഇങ്ങോട്ട് പറയും. കുറച്ച് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. അത് ആ വിശേഷം ആദ്യം പറയും. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ആദ്യത്തെ 1 മാസം ലിജി ബെഡിൽ തന്നെ ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കുമായിരുന്നു. ആരെങ്കിലും അടുത്ത് വന്നാൽ ഇങ്ങനെ ഒരു ദയനീയമായ നോട്ടം നോക്കും. അപ്പൊ നമുക്ക് മനസ്സിൽ വിഷമം വരും. കാരണം ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അയാളുടെ ബുദ്ധിമുട്ട് എന്താണ് നമ്മളത് മനസ്സിലാക്കുക. കൂടെ ഇത്രയും കാലം മനസ്സിലാക്കുക എന്തായിരിക്കും അയാളുടെ മനസ്സിലുള്ള ചിന്ത എന്താ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൾക്ക് ഞാനൊരു എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറോട് ചോദിച്ചിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുക്കുക. ആ സമയത്ത് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഫോണിൽ ഇങ്ങനെ ആ സമയത്ത് ഈ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു. യൂട്യൂബിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓരോ പ്രോഗ്രാം കാണുമ്പോൾ അതേ പാറ്റേണിലുള്ള ഒരു ചിന്തയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്കിലാകുമ്പോൾ പലതരം വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ മാറി മാറി. അങ്ങനെ ഞാൻ ഉള്ള മൈൻഡ് എന്ന് പറയാൻ നേരത്തെ ഫേസ്ബുക്ക് അതിനകത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പൊ റീൽസിലേക്ക് വന്നു. അങ്ങനെ ഇരുന്നൊരു സമയത്ത് അന്നൊരു വിഷു ആയിരുന്നു തോന്നുന്നു. അന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു ഞങ്ങൾ തമ്മിൽ.